പിഎസ്സിക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദിവ്യ അനിൽകുമാർ. അപ്പോൾ ഇന്ന് മുതൽ ഒരു സ്റ്റഡി വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത്, നോട്ട്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കുന്നത്, ഇതെല്ലാം ഒരു വ്ളോഗ് രൂപത്തിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വിചാരിക്കുന്നത്. വീട്ടിലെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തുന്നില്ല, പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം. ഞാൻ എഴുതിയ നോട്ട്സ് ഈ വ്ളോഗിൻ്റെ അവസാനം എല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം, അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് പോവാം. അപ്പോൾ ഞാൻ പഠിച്ചു തുടങ്ങുന്നത്, പഠിക്കാനായിട്ട് പോയിരിക്കുമ്പോഴത്തേക്കും എൻ്റെ കയ്യിലെടുക്കുന്നത് ആദ്യം ഒരു ഡയറി, പിന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, പിന്നെ രണ്ട് പേന, നമുക്ക് എഴുതാൻ ഏതെങ്കിലും ഒരു പേനയും, പിന്നെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യാനായിട്ട് ഒരു റെഡിങ് പെന്നും എടുക്കും. പിന്നെ അടുത്തത് പിന്നെ യൂട്യൂബ്, ഇതിത്രയാണ് ഉള്ളത്. പിന്നെ യൂട്യൂബിൽ നോക്കാൻ പറ്റാത്ത ചില ക്വസ്റ്റ്യൻസൊക്കെ കാണുമല്ലോ, അതെല്ലാം അത് റെഫർ ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു റാങ്ക് ഫയല് കൂടെ എടുക്കും. ഇതിലിപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ ക്വസ്റ്റ്യൻസും എടുക്കും. ഇപ്പം ഇതിപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ പ്ലസ് ടു ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, എനിക്ക് എക്സാം കഴിഞ്ഞ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ എടുക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശം, ഉത്തരം മൗലിക അവകാശം. അപ്പോൾ ഈ മൗലിക അവകാശത്തിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എഴുതി നോട്ട് എടുക്കും. നോട്ട് ഏതെങ്കിലും ഒരു നല്ല ക്ലാസ് കേട്ടോ, അല്ലെങ്കിൽ ടെക്സ്റ്റ് നോക്കി. ഇപ്പോൾ ഞാൻ കൂടുതലായിട്ടും യൂട്യൂബിലെ ക്ലാസ്സാണ് കേൾക്കുന്നത്. അപ്പോൾ യൂട്യൂബിലെ ക്ലാസ് കേട്ട് ഏതെങ്കിലും ഒരു നല്ല ക്ലാസ് സെലക്ട് ചെയ്ത്, ഇന്ന ആളുടേതൊന്നും ഇല്ല, ഇപ്പം ഏതെങ്കിലും ഒരു നല്ല ക്ലാസ് നോക്കി അതിലെ നോട്ട്സ് എഴുതിയെടുക്കും. അങ്ങനെ ഈ ഈ ഭാഗത്ത് കാണുന്ന ഇത്രയും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് ഞാൻ ഇനി ആൻസർ ചെയ്തിട്ടില്ലാത്ത അടുത്തൊരു ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ഞാൻ അത് പഠിക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ഇവിടെ 9 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഞാൻ മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൽ 10-ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ശരാശരി ഭാരം, ഇതാണ് ക്വസ്റ്റ്യൻ. ആൻസർ 1.4 to 1.5 kg ആണ് ആൻസർ. അപ്പം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ, അതായത് ഇപ്പോൾ മസ്തിഷ്കത്തിൻ്റെ ഭാരം നമ്മൾ കണ്ടു, അതുപോലെ ശരീരത്തിലെ ഓരോ അവയവത്തിൻ്റെയും ഭാരം എത്രയാണ് എന്നത് നമുക്ക് കണ്ടതിന് ശേഷം അത് നമുക്ക് പഠിക്കും. ഇനി പഠിച്ചതെല്ലാം ശരിയാണോ എന്നൊന്ന് എഴുതി നോക്കണ്ടേ. അപ്പൊ ഞാൻ പഠിച്ച കാര്യങ്ങൾ ഒന്ന് എഴുതാം. പഠിച്ചത് ഇതാണ്, വെയ്റ്റ് ഓഫ് ഓർഗൻസ്. ഒന്നാമത്തേത് ബ്രെയിൻ്റെത്. ഇപ്പൊ ഈ അടുത്ത് കഴിഞ്ഞ പ്ലസ് ടു ലെവൽ പ്രിലിമിനറിയിൽ ചോദിച്ചതാണ്,
1400 ഗ്രാം ഏകദേശം 1400 ഗ്രാം പക്ഷേ ക്വസ്റ്റ്യനിൽ തന്നിരുന്ന ഓപ്ഷൻ 1.4 kg to 1.5 kg ഇതായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടായിരുന്ന ആൻസർ ഇനി അടുത്തത് ലിവർ ലിവർ 1500 ഗ്രാം അടുത്തത് കിഡ്നി കിഡ്നി കിഡ്നിക്ക് രണ്ട് കിഡ്നിക്കും വലിപ്പ വ്യത്യാസമുണ്ട് എന്നാലും ഏകദേശ വലിപ്പം എന്ന് പറയുന്നത് കിഡ്നിയുടെ ഏകദേശ വലിപ്പം എന്ന് പറയുന്നത് 130 ഗ്രാം ആണ് അടുത്തത് സ്പ്ലീൻ സ്പ്ലീനിന്റെ ഏകദേശ വലിപ്പം എന്ന് പറയുന്നത് 150 ഗ്രാം ഇനി അതാണുള്ളത് ബ്രെയിൻ ലിവർ ഇനി അടുത്തത് ശ്വാസകോശം ലങ്സ് ലങ്സിന്റെ ഏകദേശം വലിപ്പം എന്ന് പറയുന്നത് 500 ഗ്രാം ഏകദേശം വലിപ്പം അല്ല ഏകദേശം വെയിറ്റ് എന്ന് പറയുന്നത് 500 ഗ്രാം അപ്പൊ എഴുതിയ അത്രയും ശരിയാണെന്നൊന്ന് ഒരിക്കൽ കൂടെ നോക്കാം ബ്രെയിനിൻ്റെത് 1400 ഗ്രാം ലങ്സിൻ്റെത് 500 ഗ്രാം ലിവറിൻ്റെത് 1500 ഗ്രാം കിഡ്നിയുടേത് 130 ഗ്രാം സ്പ്ലീനിൻ്റെത് 150 ഗ്രാം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത് അപ്പോൾ ഇത് നിങ്ങളും പഠിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വ്ലോഗിൽ നമുക്ക് കാണാം ഇനി അങ്ങോട്ട് വ്ലോഗ് പോലെ നമുക്ക് പഠിച്ചു പോവാം ഒരുമിച്ച് പഠിച്ചു പോവാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ ലൈവ് ചെയ്യാത്തതിന് കാരണം എന്ന് വെച്ചാൽ ലൈവിൽ ഞാൻ മാത്രം വെറുതെ വന്ന് ക്വസ്റ്റ്യൻസ് വായിച്ചുകൊണ്ടിരിക്കും എനിക്ക് അതൊരു എന്തോ ഒരു അരോചകം പോലെയാണ് തോന്നുന്നത് ലൈവ് അല്ലേ അപ്പോൾ ചില ആൾക്കാർ വന്ന് വെറുതെ ഒന്ന് എത്തി നോക്കിയിട്ട് പോകണം അപ്പം എനിക്കതെന്തോ പറ്റണില്ല ശരിയാവണില്ല അതാണ് ചെയ്യാത്തത് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാത്തതിൽ സോറി അതിന് പകരം ഇങ്ങനെ ചെയ്യാം ബ്ലോഗ് പോലെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം അല്ല ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അതും പറയണം അപ്പം നമുക്ക് അടുത്ത ദിവസം കാണാം ബൈ